ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ മസാലയാണ്. ഇത് ഞാൻ പനീർ തൈലൊക്കെ മാരിനേറ്റ് ചെയ്ത് വറുത്തെടുത്തിട്ട് പിന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കറിയാണിത്. ഇത് വളരെ ഈസി ഉണ്ടാക്കാനും വളരെ ടേസ്റ്റിയുമാണ്. ഇത് നാണ്ട് കൊടിയും റൈസിന്റെ കൂടെ റോട്ടിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പൊ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, വളരെ ടേസ്റ്റിയുമാണ്, ഈസിയും ഉണ്ടാക്കാൻ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് ഈ കറി ഉണ്ടാക്കാം. പനീർ മസാലയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 300 ഗ്രാം പനീറാണ്. ഇതിപ്പോൾ ഞാൻ നോക്കിയ ഇതുപോലെ കുറച്ച് വലിയ സൈസിലാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. ചെറുതായിട്ട് എടുക്കല, നല്ല കുറച്ച് വലിയ സൈസിൽ വേണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടെ ഇട്ട് തരട്ടിയേക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഒത്തിരി ഇടേണ്ട, കുറച്ച് അതിന് വേണ്ടി മാത്രമായിട്ട് ഇട്ടാൽ മതി. ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഇടണം. നന്നായിട്ട് ഇളക്കി ഇതൊക്കെ പെരളുന്ന പോലെ മിക്സ് ചെയ്തേക്കാം. ഇനി നമുക്ക് വേണ്ടിയത് 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ്. ഇത് ഞാനിപ്പം കുറച്ച് നേരം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യും, 2 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഒരു പച്ചച്ചവ മാറുന്ന നേരം ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പം സിമ്മിലിട്ടിട്ട് വേണം ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ. അതിൽ കരിഞ്ഞു പോകും. ഇപ്പം ആയിട്ടുണ്ട്, സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നത് 1/3 കപ്പ് തൈരാണ്. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് അടിച്ചു വെച്ചിരിക്കുന്ന സ്പൂണും കൊണ്ട് അതിൻ്റെ ആ കട്ടയൊക്കെ അത് മാറാൻ. ഇതിലേക്ക് നമുക്ക് ഇനിയും ഈ വറുത്ത് വെച്ചിരിക്കുന്ന കടലപ്പൊടി ഇടാം. എന്നിട്ട് 1 പിഞ്ച് ഉപ്പ് നന്നായിട്ട് ഇളക്കാം. ഇതിലെ ആ കട്ടയൊക്കെ അങ്ങ് മാറണം. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പം ഞാനൊരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്, ഇതൊന്ന് ചൂടാവട്ടെ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം. കുറച്ച് എണ്ണ ഒഴിക്കാം, എണ്ണയും 1 ടേബിൾ സ്പൂണ്. ഇതിലേക്ക് നമുക്ക് ആ പനീർ ആ തൈരിൽ മുക്കി ഇട്ട് വറുക്കാനുള്ളതാണ്. പനീർ ഇതുപോലെ തൈരിലിട്ട് ഈ ഒരു കോട്ടിങ്ങിൽ എടുക്കണം. ഒത്തിരി കട്ടിയായിട്ടുള്ള കോട്ടിങ് വേണ്ട നമുക്ക്, ഈ ഒരു കോട്ടിങ് മതി. ഇതുപോലെ എടുത്തിട്ട് നമുക്കിത് ഇതെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഈ സമയത്ത് ഏറ്റവും സിമ്മിൽ വെച്ചിരിക്കുന്ന ഞാൻ സ്റ്റവ് കരിഞ്ഞു പോവാതിരിക്കാൻ മുഴുവനും ഞാൻ പനീർ എല്ലാം നന്നായിട്ട് കോട്ടിങ് അതിലിട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഇനിയും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ടിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കരിഞ്ഞു പോവല്ലേ, ഒത്തിരി കട്ടിയും ആവല്ലേ. ഇത് നമ്മൾ എടുക്കുമ്പോൾ സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവണം പനീർ. ഇപ്പം ഞാൻ സ്റ്റവ് ഒന്ന് മീഡിയത്തിലാക്കിയിട്ടുണ്ട്. നോക്കിക്കേ, ഈ തൈരെല്ലാം അത് നന്നായിട്ട് ഈ കോട്ടിങ്ങായിട്ട് പിടിച്ചിട്ടുണ്ട്. മുമ്പേ നമ്മൾ നോക്കുമ്പോൾ അത് മുഴുവൻ ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ ആ പനീരിൽ അതെല്ലാം നന്നായിട്ട് കോട്ടായിട്ട് പിടിച്ചിട്ടുണ്ട് തൈര്. എന്നിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഈ സമയത്ത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ കാണിച്ചത് ഇതിപ്പോഴും ഇത്രയും നേരം നൊഞ്ഞാനിട്ട് വറുത്തിട്ടും കൂടെ ഇത് നല്ല സോഫ്റ്റ് ഇതുണ്ടോ, നന്നായിട്ട് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ അങ്ങ് മുറിഞ്ഞു പോകുന്നേ. ഇപ്പം കട്ടിയായിട്ടോ റബ്ബറി ആയിട്ടൊന്നും ആയിട്ടില്ല. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് അത് എൻ്റെ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് തൈരാണ്. ഇനിയും ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇപ്പം ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ജീരകം ഇടുക. 3-4 ബാംബു, 3 ഇലയ്ക്ക, 1 പട്ട, 1 വയണയില, ഇതൊക്കെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇപ്പം ഞാൻ 2 മീഡിയം സൈസ് ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതും കൂടെ ഇടുക. നന്നായിട്ട് വഴറ്റി എടുക്കണം. ഇത് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റണം. ഇത് ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റാൻ. ഇതാ ഇപ്പം ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, ലൈറ്റ് ബ്രൗണി ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചച്ചവയൊക്കെ മാറണം.
ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ഇടുക. അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇടുക. ഇതിനി നമുക്കൊരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ടൊമാറ്റോ ഒക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ തൈരിൻ്റെ മിക്സ്ചർ ഇടാം. നന്നായിട്ട് ഇളക്കുക. ഇത് ഈ സമയത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം വളരെ ലോ ആയിരിക്കണം, അല്ല ഇത് പിരിഞ്ഞ പോലെ ആവും. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന പനീറും ഇതിലേക്ക് ഇടാം. സ്ലോയിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്ക് പനീറിൽ ആ മസാല ഒക്കെ ഒന്ന് പിടിച്ചോളും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കല്ലേ, എല്ലാ അടി പിടിക്കാൻ ചാൻസസ് ഉണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. നമുക്കില്ല എണ്ണയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. വേണ്ട, നല്ല പനീറൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. തൈരൊക്കെ ഇട്ടുണ്ട്, ഇത്രയും ഈ എണ്ണ ഇതുപോലെ കാണുന്നത് നമുക്ക്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ഇടാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇടാം. നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടെ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇടാം. എനിക്ക് പക്ഷേ ഇപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഗ്രേവിയുണ്ട്. ഇത് 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം. നമുക്ക് തുറന്നു നോക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് മുകളിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ഇടാം. പനീർ മസാല റെഡിയാണ്. എല്ലാവരും ഇത് ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇതും ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചേർന്ന് പോകുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, പിന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.